പരദൂഷകരുടെ നാവ്. ഈശോ ഇപ്രകാരം പറയുന്നു, മകനെ, ആർക്കെങ്കിലും നിന്നോട് വെറുപ്പ് തോന്നി കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പറയാനിടയാകുന്നുവെങ്കിൽ നിനക്ക് നീരസം തോന്നരുത്. നീ ഏറ്റവും ഹീനനാണെന്ന് കരുതുക. നിന്നേക്കാൾ ദുർബലനായി വേറെ ആരുമില്ല എന്ന് വിശ്വസിക്കുകയും വേണം. നീ ആന്തരിക ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ പറന്നുപോകുന്ന വാക്കുകൾക്ക് കനം കൽപ്പിക്കുകയില്ല. ദുഷ്ടകാലത്ത് മൗനം ഭജിക്കുന്നതും ഉള്ളാലെ എന്നിലേക്ക് തിരിഞ്ഞ് മനുഷ്യവിധി കേട്ട് ശോഭിക്കാതിരിക്കുന്നതും നിസ്സാരമായ കാര്യമല്ല. നിന്റെ സമാധാനം മനുഷ്യരുടെ നാവിന്മേൽ തേടരുത്. അവർ നിന്നെ സ്തുതിച്ചാലും നിന്ദിച്ചാലും നീ വേറൊരു മനുഷ്യനായി തീരുന്നില്ല. യഥാർത്ഥ സമാധാനവും മഹത്വവും എവിടെ? അവ എന്നിലുണ്ടോ എന്ന് കണ്ടെത്തുക. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും അവർക്കനിഷ്ടം വരുത്താൻ ഭയപ്പെടുകയും ചെയ്യാത്തവൻ വളരെയധികം സമാധാനം അനുഭവിക്കും. ഹൃദയത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഇന്ദ്രിയങ്ങളുടെ അപഥസഞ്ചാരങ്ങളും ക്രമരഹിതമായ സ്നേഹത്തിൽ നിന്നും വ്യർത്ഥമായ ഭയത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. വിചിന്തനം. അന്യരുടെ അഭിപ്രായങ്ങളും കുറ്റവിധികളുമാണ് നമ്മെ പലപ്പോഴും അസ്വസ്ഥരാക്കുന്നത്. മനുഷ്യരെ തൃപ്തിപ്പെടുത്തുക സൗഭാഗ്യമായും അവരുടെ വെറുപ്പ് നിർഭാഗ്യമായും നാം കരുതുന്നു. എന്നാൽ മനുഷ്യരുടെ അഭിനന്ദനങ്ങളും അപലപനങ്ങളും കടന്നുപോകുന്ന നിഴലും ധൂമവുമല്ലാതെ മറ്റെന്താണ്? അവ നമ്മിൽ യാതൊരു വ്യതിയാനവും വരുത്തുന്നില്ല. ദൈവദൃഷ്ടിയിൽ നാം എന്തായിരിക്കുന്നുവോ അതിലൊട്ടും കൂടുന്നുമില്ല കുറയുന്നുമില്ല. ആകയാൽ അപരരുടെ പ്രശംസകളും അപലപനങ്ങളും നാം ഗൗനിക്കേണ്ടതില്ല. നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോടുള്ള ബഹുമാനാദരങ്ങൾക്ക് മാനുഷിക പരിഗണനകൾ യാതൊരു കുറവും വരുത്തുവാൻ ഇടയാകാതിരിക്കട്ടെ. അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി സമസ്ത പ്രവൃത്തികളും ചെയ്യുവാനും സർവവും സഹിക്കുവാനും എനിക്ക് പ്രചോദനം നൽകുവാൻ അങ്ങ് തന്നെയാണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരദൂഷകരാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നമുക്കെതിരെ ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, അവയൊക്കെ കാറ്റിൽ പറക്കുന്ന വചനങ്ങൾ മാത്രമാണ്. നമ്മെപ്പറ്റി ആളുകൾ എന്തു സംസാരിക്കുന്നുവെന്ന് ആകുലചിത്തരാകാതെ നമ്മളെപ്പറ്റി ജനം പ്രശംസിക്കുന്നത് കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളും പ്രശംസകളും സന്തോഷങ്ങളും എല്ലാം ദൈവമഹത്വത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.